പൈസ ഇടുന്ന പൈസ ഇടുന്ന പതുക്കെ പതുക്കെ മേടിച്ച ഒരു രണ്ട് ഒരു മാസം കടന്നു കഴിഞ്ഞാൽ പൈസ ആയിരുന്നു. നല്ല സൈറ്റിലായിരിക്കണം കട, സൈറ്റിലാ കട, കുഴപ്പമില്ല, നല്ല കച്ചവടം കിട്ടും. മത്സരം വേണമെന്ന് നല്ല കടയ്ക്ക് എപ്പോഴും നമുക്ക് നല്ല സാധനം കിട്ടും. തരുമെന്ന് അറിയത്തില്ല, ഇവിടെ തെറ്റ് ചെയ്തുകൊണ്ട് പൈസ കൊടുക്കാൻ നീ റൈറ്റ് ഡയലോഗ് അല്ല മൂവി. അങ്ങനെ സംസാരിക്കരുത് കേട്ടോ, നമ്മൾ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ ഒഴിവാകുക എന്നല്ലാതെ വേറെ എടുക്കാനില്ല. ഞാൻ ഭയങ്കര കടത്തിലായ 1 ലക്ഷം പേര് 5 ലക്ഷം പേര് കടം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ കിടന്ന് അധികം പറയുമ്പോൾ പിന്നീട് പിന്നെയും മോശം നോക്കണ്ട ആൾക്കാരുടെ അതിൻ്റെ ഇതൊക്കെ തൊഴിലിനെ ബാധിക്കുന്നേ. ഈടാക്കാന്ന് പറഞ്ഞു അല്ല, തമാശ പറഞ്ഞില്ല, പ്രിൻസിയുടെ തൊഴിലിനെ ബാധിച്ചിട്ടുള്ള മേഖല തീർത്തും പ്രിൻസി ഇങ്ങനെ കോവിഡ് അവിടെ തന്നെ. പിന്നെ ഇപ്പളൊന്നും അല്ല, പറയുമ്പോ കാര്യം ചെയ്യണ്ടേ. അവൻ എന്റെ കയ്യില് ഇത്ര പേരോട് അവൻ പറഞ്ഞിട്ടുണ്ട്, അവൻ ഇത്ര പേരോട് കൊടുക്കണ്ട പറഞ്ഞിട്ടുണ്ട്. അവൻ തിരിച്ചു പറഞ്ഞിട്ടും കാര്യമില്ല, തരാത്തവരുണ്ട്, അവൻ കാരണം തരാത്തവരുണ്ട്, പറയുകയും ചെയ്തിട്ടുണ്ട്, ഇന്നയാൾ പറഞ്ഞു പറഞ്ഞു. അങ്ങനെയങ്ങ് പറഞ്ഞ ഒഴിവായാൽ മതി. ഇപ്പൊ കാരണങ്ങൾ ഇഷ്ടം പോലെ ആയില്ല,
പൈസ കൊടുക്കാതിരിക്കണ്ട, കുറെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. നേരിട്ട് പറഞ്ഞോ?
അവരൊക്കെ ഇന്നലെ ആണെങ്കിൽ അമ്മയെ ചെയ്യായിരുന്നില്ലേ, ഒരു ഓരോരോ ഇത് നമുക്ക് അതൊക്കെ തുറന്നാ മതിയായിരുന്നു അല്ലേ. പൈസ ഇടുന്ന പൈസ ഇടുന്ന പതുക്കെ പതുക്കെ മേടിച്ച ഒരു മാസം കട വന്നു കഴിഞ്ഞാൽ പൈസ ആയിരുന്നു. നല്ല സൈറ്റിലായിരിക്കണം കട, സൈറ്റിലാ കട, കുഴപ്പമില്ല, നല്ല കട്ടണം കിട്ടും. മത്സരം വേണമെന്ന് നല്ല കടയ്ക്ക് എപ്പോഴും നമുക്ക് നല്ല സാധനം കിട്ടും. തരുവറപ്പില്ല ഇവിടെ തെറ്റ് ചെയ്തുകൊണ്ട്. പിന്നെ പൈസ കൊടുക്കാൻ നീ ഐറ്റ ഡയലോഗ് അല്ല മൂവി. അങ്ങനെ സംസാരിക്കരുത് കേട്ടോ, നമ്മളും ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ ഒഴിവാകുന്നല്ലാതെ വേറെ എടുക്കാനില്ല. ഞാൻ ഭയങ്കര കടത്തിലായി, 1,00,000 രൂപ 2,00,000 രൂപ കടം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ കിടന്ന് ആദ്യം പറയുമ്പോൾ പിന്നീട് പിന്നെയും മോശം നോക്കണ്ടേ ആൾക്കാരുടെ, അതിൻ്റെ ഇതൊക്കെ തൊഴിലിനെ ബാധിക്കുന്നു. ഇതാക്കാക്കാന്ന് പറഞ്ഞു അല്ല, തമാശ പറഞ്ഞില്ല. പ്രിൻസിയുടെ തൊഴിലിനെ ബാധിച്ചിട്ടുള്ള മേഖല തീർത്തും പ്രിൻസി ഇങ്ങനെ കോവിഡ് അവിടെ തന്നെ. പിന്നെ ഇപ്പോൾ ഒന്നുമല്ല, അവന്റെ വീട്ടുകാരിലാരും തരില്ലായിരുന്നു, അതൊക്കൊന്നും ഇഷ്ടമല്ല. അല്ല അതേപോലെ അവന് ഇപ്പൊ എനിക്കറിയുന്നവരെല്ലാവരും അല്ലേ, അവന് പറയുന്നവരൊക്കെ ഒരുവിധം എനിക്കും അറിയാം, എനിക്കറിയുന്നവരൊക്കെ ഒരുവിധം അവനക്കും അറിയാം. പറയുമ്പോ കാര്യം ചെയ്യണ്ടേ, അവൻ എന്റെ തയ്യല് ഇത്ര പേരോട് അവൻ കളഞ്ഞിട്ടുണ്ട്, അവൻ ഇത്ര പേരോട് കൊടുക്കണ്ടാവുന്നുണ്ട്. അവൻ തിരിച്ചു പറഞ്ഞിട്ടും കാര്യമില്ല, തരാത്തവരുണ്ട്, അവൻ കാരണം തരാത്തവരുണ്ട്, പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നയാൾ പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് പറഞ്ഞ ഒഴിവായാൽ മതി. ഇപ്പൊ കാരണങ്ങൾ ഇഷ്ടം പോലെ ആയില്ല, പൈസ കൊടുക്കാതിരിക്കണ്ട, കുറെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. നേരിട്ട് പറഞ്ഞോ? അവനോടല്ല, അവനെ നമ്മൾ നേരിട്ട് സംസാരിച്ചില്ലല്ലോ. അവൻ കോർഡിനേറ്റർ വഴി ഞാനും കോർഡിനേറ്റർ വഴി അല്ലേ, നമുക്കെന്തിനാ അവനോട് നേരിട്ട് അവനെന്താ ചേട്ടാ.